ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുക്കിങ്ങിൻ്റെ അല്ല കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യുക എന്നുള്ളതും അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസും പിന്നെ ഫ്രോസ്റ്റിങ് കേക്കൊക്കെ ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും അതേപോലെ കേക്കിൻ്റെ മോൾഡുകളും മെഷർമെൻസും ടൈമും ബേക്കിങ്ങിൻ്റെ ടൈമും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കേക്ക് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ പരിചയപ്പെടാം ആദ്യം തന്നെ കേക്കിന് ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് വേണ്ടത് കേക്കിനുള്ള വെറ്റ് വെറ്റിംഗ്രീഡിയൻസും ഡ്രൈ ഒക്കെ നല്ലൊരു മെഷർമെൻറ്റ് കപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ വൺ കപ്പാണ് പിന്നെ ഹാഫ് കപ്പ് ഹാഫ് കപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ വൺ ബൈ കപ്പ് വൺ ബൈ കപ്പ് എന്ന് പറഞ്ഞാൽ മുക്കാൽ കപ്പിൻ്റെ പകുതിയാണ് ഇത് കാൽ കപ്പിൻ്റെ അളവാണ് കപ്പ് എന്ന് പറഞ്ഞാൽ നാല് ടേബിൾ സ്പൂണ് അളവാണ് ഒരു ടേബിൾ സ്പൂണ് പതിനഞ്ച് മില്ലിയാണുള്ളത് പിന്നെ ടേബിൾ സ്പൂണുകളുണ്ട് സ്പൂണ് ടീസ്പൂൺ ഉണ്ട് ഹാഫ് ടീസ്പൂണ് വൺ ടീസ്പൂണ് ഹാഫ് ടേബിൾ സ്പൂണ് എല്ലാ അളവുകളും ഉണ്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത് ഇനി ഇതേപോലത്തെ മെഷർമെൻറ്റ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെടുത്ത് ഏതാണോ ബൗളാണോ ഗ്ലാസ് ആണോ ഏതാണോ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതേ അളവിൽ തന്നെയുള്ള അപ്പോൾ ഒരു ഗ്ലാസ് മൈദ എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പൊടിച്ച പഞ്ചസാര അങ്ങനെ അതേ കണക്കിന് തന്നെ എടുക്കുക അപ്പോൾ കേക്ക് കൃത്യമായിട്ട് മെഷർ ഉണ്ടെങ്കിൽ മെഷർമെൻറ്റ് ശരിയായാൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് ബേക്ക് ആയിട്ട് വരികയുള്ളൂ പിന്നെ അതേപോലെ ഫ്ലോർ എടുക്കുമ്പോൾ ഇതേ കപ്പ് കൊണ്ട് തന്നെ ഇതേപോലെ കോരി എടുക്കരുത് ഒരു സ്പൂണും കൊണ്ട് എന്തെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വടിച്ചെടുത്തിട്ട് വേണം ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാൻ പിന്നെ പരിചയപ്പെടാനുള്ളത് കേക്കിൻ്റെ മോൾഡുകളാണ് ഇത് അലുമിനിയത്തിൻ്റെ കേക്ക് മോൾഡാണ് പിന്നെ ഇതൊരു സിക്സ് ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് ഇത് ഇതൊരു രണ്ട് മുട്ടയും അരക്കപ്പ് മൈദയും വെച്ചിട്ടുള്ള സ്പോഞ്ച് കേക്കിന് ഒക്കെ പാകത്തിനുള്ള അളവിലുള്ള ഒരു മോൾഡാണ് സ്പോഞ്ച് കേക്കിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ഇതൊരു സെവൻ ഇഞ്ചിൻ്റെ മോൾഡാണ് അര കിലോ കേ തയ്യാറാക്കാൻ പറ്റുന്ന അളവിലുള്ള ഒരു മോൾഡാണിത് ഇതിൽ ത്രീ മുട്ടയും മുക്കാൽ കപ്പ് മൈദയും വെച്ചിട്ടുള്ള കേക്കിനൊക്കെ മെഷർമെൻറ്റ് വെച്ചിട്ടുള്ള കേക്കിന് പാകമായിട്ടുള്ള ഒരു മോൾഡാണിത് പിന്നെ ഇതൊരു എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് ഇതിൽ നാല് മുട്ടയും വൺ കപ്പ് മൈദയും വെച്ചിട്ടുള്ള മെഷർമെൻ്റ് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ച് പാകത്തിലുള്ള കേക്കായിട്ട് കിട്ടും സ്പോഞ്ച് കേക്കാണ് പിന്നെ ഇത് ഒന്നര കപ്പ് മൈദയും ഒമ്പത് ഇഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡാണിത് ഇതിൽ ഒമ്പത് ഒന്നര കപ്പ് മൈദയും ആറ് മുട്ടയും വെച്ചിട്ടുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മോൾഡാണിത് പിന്നെ നിങ്ങൾ കേക്ക് തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള അളവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ മോൾഡിലൊന്നും ഒഴിക്കരുത് ഒമ്പതിഞ്ചിൻ്റെ ടിന്നെ അതിന് വേണം ചെറിയ മോൾഡിൽ ഒഴിച്ചാൽ കേക്കിൻ്റെ മുകൾ ഭാഗം ഓവനിലൊക്കെ വെക്കുകയാണെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് വിണ്ട് വരും ഉൾഭാഗം വേവത്തുമില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള വലുപ്പത്തിലുള്ള മോൾഡുകൾ തന്നെ യൂസ് ചെയ്യുക അപ്പോളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായിട്ട് വരുള്ളൂ കേക്കിങ്ങിൻ്റെ ടൈം പറയുന്ന ടൈമിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റിൽ കേക്ക് ബേക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് അളവിലുള്ള മോൾഡ് തന്നെ യൂസ് ചെയ്യണം പിന്നെ പരിചയപ്പെടുത്തുന്ന മോൾഡ് ഇതൊരു ബാർബി മോൾഡാണ് ഡോൾ കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡാണിത് ഇതിലാവുമ്പോൾ ഈസി ആയിട്ട് തന്നെ ചെത്തിക്കളയൊന്നും വേണ്ട അല്ലാതെ തന്നെ കേക്ക് ഡീമോൾഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഈ മോൾഡ് ഇല്ലെങ്കിലും ഡോൾ കേക്ക് തയ്യാറാക്കാം റൗണ്ടിലുള്ള കേക്കെ തയ്യാറാക്കിയിട്ട് സൈഡൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി ഇത് സ്ക്വയർ ടൈപ്പിലുള്ള ഒരു മോൾഡാണ് ഇതും നാല് മുട്ടയും ഒരു കപ്പ് മൈദയും വെച്ചിട്ടുള്ള കേക്കിന് പകത്തൊരു മോൾഡാണ് ഇതൊരു ബ്രെഡൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മോൾഡാണിത് നോൺ സ്റ്റിക്കിൻ്റെ മോൾഡാണ് ടീ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയുള്ള മോൾഡാണെങ്കിൽ നല്ല കൃത്യമായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഓരോ പീസും നല്ല ലെവലായിട്ട് നിൽക്കും പിന്നെ ഇതൊരു ഹാർഡ് ഷേപ്പിലുള്ള മോൾഡാണ് ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു മോൾഡാണ് നോൺ സ്റ്റിക്കിൻ്റെ മോൾഡാവുമ്പോൾ അലുമിനിയത്തിൻ്റെ മോൾഡിനേക്കാളും പെട്ടെന്ന് കേക്ക് വിട്ടുവരും പിന്നെ ബട്ടർ പേപ്പർ വെച്ചാൽ അടിയിൽ ട്രേന്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചാൽ ഏത് മോൾഡിൽ നിന്നായാലും എളുപ്പത്തിൽ തന്നെ കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് ഓവനിലൊക്കെ വെക്കുന്ന ഒരു ട്രേ ആണ് ഇതിലാണ് കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ ഈസി ആയിട്ട് കുക്കീസൊക്കെ ബേക്ക് ചെയ്യാം പിന്നെ പിസ്സയൊക്കെ തയ്യാറാക്കാൻ പറ്റിയ പിസ്സേന്റെ ഡോ ഇതിൽ പരത്തിയിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് സോസ് പാന് ഇതിൽ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പുമ്പോൾ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ഒരു തട്ട് ഗ്യാസ് സ്റ്റോ സ്റ്റൗ വെച്ചിട്ട് നല്ല ഹീറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ സോസ് പാൻ വെച്ചാൽ മതി അല്ലെങ്കിൽ പഴയ ഒരു ചപ്പാത്തി ഒക്കെ തവ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടും ഇതേപോലത്തെ ഒരു തവ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടും സോസ് പാൻ വെച്ചിട്ട് തവ ചൂടാക്കിയിട്ട് സോസ് പാനിൽ മാവ് ഒഴിച്ചിട്ട് അത് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഒരു ഓപ്ഷന് കുക്കറിൽ ബേക്ക് ചെയ്യാണ് കുക്കറിൽ ബേക്ക് ചെയ്യുന്നത് കുക്കറിൽ ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു സ്റ്റാൻഡ് വെച്ചുകൊടുക്കുക ഇത് മേൽ കേക്ക് ടിന്നി ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ കുക്കർ പ്രീഹീറ്റ് ചെയ്യണം വെയിറ്റ് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഉപ്പ് ഇട്ടിട്ട് ബേക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് പാനിലൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ നേരിട്ട് കുക്കറിൽ മാവ് ഒഴിച്ചിട്ടും എന്തെങ്കിലും ഒരു തട്ടോ താവയോ വെച്ചിട്ട് അതിൻ്റെ മേഖല കുക്കർ വെച്ചിട്ട് ബേക്ക് ചെയ്യാവും നല്ലത് പിന്നെ ഇതൊരു കപ്പ് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ മോൾഡാണ് ഇത് സിലിക്കൻ്റെ ഒരു മോൾഡാണ് സിലിക്കൻ്റെ മോൾഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കേക്ക് ഡിമോൾഡ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ബേക്കായി കിട്ടുകയും ചെയ്യും കപ്പ് കേക്ക് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോൾഡാണിത് ഇതിൽ പേപ്പർ കപ്പ് വാങ്ങിക്കാൻ കിട്ടും ബേക്കേഴ്സിൻ്റെ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതേപോലത്തെ പേപ്പർ കപ്പ് ഇത് വെച്ചിട്ട് മാവ് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഡിമോൾഡ് ചെയ്യാനും സാധിക്കും ഇനി കേക്കിൻ്റെ ബാറ്ററി ഒക്കെ തയ്യാറാക്കാനുള്ള ഫസ്റ്റ് പ്രോസസ്സിങ് ബീറ്റിംഗ് ആണ് എഗ്ഗ് സ്പോഞ്ച് കേക്ക് ആണെങ്കിൽ എഗ്ഗ് ആണ് ബീറ്റ് ചെയ്യുക ഇത് ഇലക്ട്രിക് ബീറ്റർ ആണ് മുന്നൂറ് വാട്സിൻ്റെ ഒരു ഫിലിപ്സിൻ്റെ എഗ് ബീറ്റർ ആണിത് എഗ് ബീറ്റർ ഇല്ലാത്തവർ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഇതൊക്കെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലൊക്കെ കൊണ്ടൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ ടൈം കുറേ ആവും ഇലക്ട്രിക് ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് ബീറ്റായി കിട്ടും വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സാവധാനം മാത്രമേ ബീറ്റ് ആയിട്ടുള്ളൂ ഒരുപാട് ടൈം ബീറ്റ് ചെയ്യണം നല്ല നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ ഇതും ഒരു എഗൊക്കെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിസ്ക് തന്നെയാണ് പിന്നെ ബീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലോ ഫ്ലോറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബീറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ഇതേപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ ബീറ്റ് ചെയ്ത പതയൊന്നും പോവാതെ ഫോൾഡ് ചെയ്തെടുത്താൽ ഉള്ളു കേക്ക് നല്ല പൊന്തി സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ കേക്കിൻ്റെ ബാറ്ററി താഴ്ന്നു പോയാൽ കേക്ക് പൊന്തി വരില്ല പിന്നെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള രണ്ട് സ്റ്റാൻഡ് ഉണ്ടാവും ഒന്ന് ലോ ആയിട്ടുള്ളതും ഒന്ന് കുറച്ച് ഉയർന്നിട്ടുള്ളതുമായ ഒരു രണ്ട് റാക്കുകൾ ഉണ്ടാവും ഹൈ റാക്കും ലോ റാക്കും അതിൽ ഞാൻ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് ലോറാക്കിൽ വെച്ചിട്ടാണ് ഇത് സാംസങ്ങിൻ്റെ ഒരു കൺവെൻഷൻ ഓവനാണ് മൈക്രോവേവ് കൺവെൻഷൻ ഓവനാണ് ഇതിൽ വെച്ചിട്ട് ഇതേപോലെ ലോറാക്കിൽ വെച്ചിട്ട് കൺവെൻഷൻ ഓപ്ഷനിലാണ് കേക്കൊക്കെ ബേക്ക് ചെയ്യാറ് കുക്കീസൊക്കെ ബേക്ക് ചെയ്യുക ഹൈറാക്കിൽ വെച്ചിട്ടാണ് അപ്പോഴേ കുക്കീസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ പിന്നെ ഫ്രോസ്റ്റിങ്ങിൻ്റെ ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫ്രോസ്റ്റിങ്ങിന് കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ ഇതേപോലെ ഒരു ടേൺ ടേബിള്മ വെച്ചിട്ട് ഇതേപോലെ ഒരു ബേസ് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലാണ് കേക്ക് വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കേക്ക് കട്ട് ചെയ്യാണ് കട്ട് ചെയ്യാൻ അതേപോലെയുള്ള ചെറിയൊരു പല്ലുള്ള നൈഫാണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ ഇല്ലെങ്കിൽ ഒരു സാധാരണ ഒരു നൂല് വെച്ചിട്ട് വേണമെങ്കിലും കേക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതേപോലത്തെ ഒരു നൂല് വെച്ചിട്ട് കേക്കിന് റൗണ്ടിൽ ചുറ്റി കൊടുക്കുക കറക്റ്റ് അളവിൽ തന്നെ ചുറ്റി കൊടുക്കണം എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിട്ട് നൂല് രണ്ട് സൈഡിലേക്കും വലിച്ചു കൊടുത്താൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ കേക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൈഫുകളാണിത് പാരറ്റ നൈഫ് ഇത് കുറച്ച് വലിയ കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ പറ്റിയ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പാലത്തെ നൈഫാണ് വലിയ കേക്കൊക്കെ ആണെങ്കിൽ ചെയ്തെടുക്കാം ഈസിയാണ് ഇത് കേക്കിൻ്റെ മുകൾ വശമൊക്കെ നല്ല സ്മൂത്ത് ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ നൈഫാണ് ഇത് വെച്ചിട്ട് ചെറിയ കേക്കുകളൊക്കെ ഈസിയായിട്ട് തന്നെ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി കേക്കിൽ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാനുള്ള പൈപ്പിംഗ് ബാഗിൽ വെച്ചുകൊടുക്കുന്ന നോസിൽസിനൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇത് ഡിസ്പോസിബിളിൻ്റെ ഒരു പൈപ്പിംഗ് ബാഗാണ് ഇത് ചെറിയ സൈസിലുള്ള ഒരു പൈപ്പിംഗ് ബാഗാണ് ഇതിൻ്റെ വലുതും ഒക്കെ കിട്ടും ഇത് റോസറ്റ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു നോസിലാണ് ഇത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനിലുള്ള നോസിലാണ് ഇത് ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് ലീഫ് വെച്ചു കൊടുക്കാനുള്ള നോസിലാണ് ഇത് കേക്കിൻ്റെ അടിഭാഗത്തൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നോസിലാണ് ഇത് ഫ്ലവർ ബാസ്ക്കറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ബാസ്ക്കറ്റിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കാനുള്ള നോസിലാണ് ഇത് റൈറ്റിംഗ് നോസിലാണ് കേക്കിൽ പേരെഴുതാനൊക്കെ ഈ നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് റോസൊക്കെ തയ്യാറാക്കാനുള്ള പെറ്റൽസൊക്കെ തയ്യാറാക്കുന്ന ഒരു നോസിലാണ് ഇതേപോലെ ഒരു നെയിലിമ് വെച്ചിട്ടാണ് റോസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ ഈ പെറ്റൽസിൻ്റെ നോസിൽ വെച്ചിട്ട് ഫ്ലവർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു കത്രിക കൊണ്ട് എടുത്തിട്ടാണ് പിന്നെ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് ഇതും പൈപ്പിങ്ങിൻ്റെ ഒരു ബാഗിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതാവുമ്പോൾ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക ഇതിന് വെച്ചിട്ടുള്ള നോസിൽ ഇപ്പോൾ ഒരു ബാസ്ക്കറ്റിൻ്റെ നോസിലാണ് ഇത് നോസിൽ മാറ്റി കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് പൈപ്പിംഗ് ബാഗിൻ്റെ പോലെ പൈപ്പിംഗ് ബാഗ് വേസ്റ്റ് ആകാതിരിക്കാൻ ഇതേപോലെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാം പിന്നെ ഡോൾ കേക്ക് ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ വെച്ചെടുക്കുന്ന ഒരു ഡോളാണിത് ഈ ഡോള് കേക്കിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഡോൾ കേക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ കേക്കിൻ്റെ സൈഡൊക്കെ വൃത്തിയായിട്ടും നല്ല ലെവൽ ചെയ്ത് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രാപ്പറാണിത് പിന്നെ ഇതൊരു സിലിക്കണന്റെ ബ്രഷാണ് ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എഗ് വൈറ്റൊക്കെ പണ്ണിൻ്റെ മുകളിലൊക്കെ എഗ് ഒക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിലിക്കണെൻ്റെ ബ്രഷാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടിയിട്ടും പുതിയ റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെയുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് പറ്റും താങ്ക്